കെ പി പ്രവീൺ എന്ന പ്രവീൺ റാണ ഈ പേരുമാറ്റത്തിൽ തന്നെയുണ്ട് തട്ടിപ്പ്. പ്രവീൺ റാണ അറസ്റ്റിലായതിനു പിന്നാലെ ഇപ്പോൾ കൂടുതൽ പരാതികളാണ് പോലീസിന് മുന്നിലെത്തുന്നത്. സിനിമാ കഥയെ പോലും വെല്ലുന്നതാണ് പ്രവീണിന്റെ തട്ടിപ്പ്. പ്രവീണിനെ നായകനാക്കി സിനിമയെടുത്ത പോലീസുകാരനെ ഇന്ന് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പ്രവീൺ റാണ നിക്ഷേപ തട്ടിപ്പിന് കേരളം ഒടുവിൽ കേട്ട പേരാണിത്. ഇത്ര രൂപ നിക്ഷേപിച്ചാൽ ഇരട്ടിയും അതിലേറെയും നൽകാമെന്ന മോഹന വാഗ്ദാനത്തിന് എത്ര തട്ടിപ്പിനിരയായാലും മലയാളികൾ കറങ്ങി വീഴുമെന്ന ഉറപ്പുള്ളതിനാൽ മലയാളികളെ കറക്കി കോടികൾ തട്ടിയെടുത്തയാൾ. അതിന് ഇയാൾ ഒരു പേരുമിട്ടു, സേഫ് ആൻഡ് സ്ട്രോങ് ബിസിനസ് കൺസൾട്ടൻസി. കെ പി പ്രവീൺ എന്നാണ് ശരിയായ പേര്. കോടികൾ കൊണ്ട് അമ്മാനമാടുമ്പോൾ പേരിനൊരു കനം പോരെന്ന് തോന്നി പ്രവീൺ റാണയായി. തട്ടിപ്പിന്റെ ലോകത്തെ രാജാവായി ഏറെക്കാലം വിലസി. ഒടുവിൽ അന്യന്റെ പണം പോക്കറ്റിലിട്ട് ആഡംബരവും അതിലപ്പുറവും കാണിച്ച് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ പ്രവീൺ റാണ കെട്ടുപൊട്ടിയ പട്ടം പോലെയായപ്പോഴാണ് നിക്ഷേപകർക്ക് കാര്യം മനസ്സിലായത്. പീച്ച് സ്വദേശിനിയായ ഹണി തോമസ് ആണ് ആദ്യം പരാതി നൽകിയത്. പിന്നീട് തൃശൂർ ജില്ലയിൽ മാത്രം 18 പരാതികൾ. 100 കോടിയോളം രൂപ തട്ടിച്ചെന്നാണ് കേസ്. ഒളിവിൽ പോയ പ്രവീൺ റാണയെ പൊള്ളാച്ചിയിലെ കരിങ്കൽ കോറിയിൽ നിന്ന് പോലീസ് പൊക്കിയപ്പോൾ കൂടുതൽ പരാതിക്കാർ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം പാലക്കാട് നോർത്ത് പോലീസിൽ 2 പരാതികളാണ് ലഭിച്ചത്. പാലക്കാട് സ്വദേശികളായ അമൃതവും പ്രതീഷുമാണ് പരാതിക്കാർ. അമൃതത്തിന് 34,40,000 രൂപയും പ്രതീഷിന് 8 ലക്ഷം രൂപയും നഷ്ടമായി. നിക്ഷേപിച്ച തുകയിൽ 1 ലക്ഷം രൂപയ്ക്ക് ഫ്രാഞ്ചൈസിയും 5 വർഷം കഴിയുമ്പോൾ മുഴുവൻ തുകയും മടക്കി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഇതുമാത്രമല്ല, പ്രതിമാസം 10% പലിശയും നൽകാമെന്ന് വാഗ്ദാനം നൽകി. ആദ്യം കുറച്ച് പണം നൽകി, പിന്നീട് വാഗ്ദാനം മാത്രമായി. പാലക്കാട്ടെ പരാതികളിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ പരാതിക്കാർ തൽക്കാലം ഒന്നും പുറത്തു പറയുന്നില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതിക്കും സാധ്യതയുണ്ട്. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18.